फ्रेंड्स वेलकम बैक टू अवर चानल वेल्ती लाइफ वेल्ती लाइफ इन वीडियो नम्बर 28 जूल 2020 मुदल 31 जूल 2020 वे डेट वाइज नाम ऐसी स्टोक फोकस लिस्ट परिचयपुर ओर स्टोक अदाटे करस्पोंडेंस दिवस ओरों स्टोक और बिग इवेंट आईवेंट्स स्टोकि क्वार्टर वन रिजल्ट आवाम अलग स्टोक रिलेटेड डिविडेंड डेट आवाम अदुमल्लेंगे स्टोकि एजीएम एड़कुन्ना सुप्रधान डिसीशन्स आवाम इनी वीडियो कड़कु मुंब स्टॉक मार्केट रिलेटेड डेली अपडेशन इंफॉर्मेशन चानल दयवायि सब्सक्राइब चेयुगा ഇനി ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ ക്വാർട്ടർ 1 റിസൾട്ടുകൾ വന്നിട്ടുണ്ട് ക്വാർട്ടർ 1 റിസൾട്ടുകളുടെ ഒരു ത്രെഡ് ബിയർ അനാലിസിസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ മെറ്റീരിയൽ എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ഈ ചാനലിൽ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ഫിനാൻസിന്റെ റൈറ്റ് ഇഷ്യൂവിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിന്റെ ഒരു മിനി ഡെമോയും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ദയവായി ഈ വീഡിയോകളിലൂടെ എല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ഗോ ത്രൂ ചെയ്യുക ഇനി ഡേറ്റ് വൈസ് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളുടെ ലിസ്റ്റിലേക്ക് കടക്കാം ട്വൻ്റി എയ്റ്റ് ജൂലൈ 2020 നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്കാണ് നെസ്ലെ ഇന്ത്യ നെസ്ലെ ഇന്ത്യ ക്വാർട്ടർ 4 റിസൾട്ടിൽ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നടത്തിയ കമ്പനിയാണ് അതുകൊണ്ട് ഇതിൻ്റെ ക്വാർട്ടർ 1 റിസൾട്ടിലും ഒരു എബോ ആവറേജ് പെർഫോമൻസ് ആണ് ഈ കമ്പനിയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് വിവിധ ബ്രോക്കേജിംഗ് ഏജൻസികളുടെ പ്രഡിക്ഷൻ നമ്മൾ കണക്കിലെടുത്താൽ 14% ഹൈക്ക് ഓൺ ഇയർ ബേസിൽ ഈ കമ്പനിയിൽ ഉണ്ടാവാനാണ് സാധ്യത ഇനി ഇതിൻ്റെ മെയിൻ കോമ്പറ്റേറ്ററായ ബ്രിട്ടാനിയയുടെ ക്വാർട്ടർ 1 റിസൾട്ട് പരിശോധിച്ചപ്പോഴും അതും ഒരു പോസിറ്റീവ് മൊമെൻ്റമാണ് ഉണ്ടാക്കിയത് പക്ഷേ എഫ് എം സി ജി സെക്ടറിലെ ഒരു മെയിൻ വെയിറ്റേജ് സ്റ്റോക്കായ ഐ ടി സിയുടെ ക്വാർട്ടർ 1 റിസൾട്ടിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് നെസ്ലെയുടെ ക്വാർട്ടർ 1 റിസൾട്ട് 28 ജൂലൈ 2020 ഈ സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എഫ് എം സി ജി സെക്ടറിലെ ഈ സ്റ്റോക്ക് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മിൽക്സ് ചോക്ലേറ്റ്സ് കൺഫെക്ഷനറി തുടങ്ങിയ ഐറ്റംസിലാണ് ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 17,000 മുകളിലാണ് ക്വാർട്ടർ 1 റിസൾട്ടിന് ശേഷം ഈ സ്റ്റോക്കിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ 20,000 എന്ന റേഞ്ച് ക്രോസ് ചെയ്യാൻ പ്രോബബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് കൂടാതെ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയ ഒരു സ്റ്റോക്കാണ് നെസ്ലെ ഇന്ത്യ 28 ജൂലൈ 2020 നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റോക്കാണ് അൾട്രാടെക് സിമെൻറ്റ് ലിമിറ്റഡ് ബിർള ഗ്രൂപ്പിൻ്റെ ഭാഗമായ ഈ കമ്പനി നിഫ്റ്റി 50 ഭാഗമാണ് നമുക്കറിയാം COVID-19 സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ വേഴ്സായി ഹിറ്റ് ചെയ്ത ഒരു സെക്ടറാണ് റിയൽ എസ്റ്റേറ്റ് പ്ലസ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി അതുകൊണ്ട് ഈ സ്റ്റോക്കിൻ്റെ ക്വാർട്ടർ 1 റിസൾട്ടിൽ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കാനില്ല അൾട്രാടെക് സിമെൻറ്റ് കൂടാതെ മറ്റ് രണ്ട് സ്റ്റോക്കുകളുടെ കൂടി ക്വാർട്ടർ 1 റിസൾട്ട് 28 ജൂലൈയിൽ വരുന്നുണ്ട് അതിലൊന്ന് IDBI ബാങ്കും രണ്ടാമത്തേത് IDFC ഫസ്റ്റ് ബാങ്കുമാണ് 29 ജൂലൈ 2020 ക്വാർട്ടർ 1 റിസൾട്ട് വരുന്ന മറ്റൊരു പ്രധാന സ്റ്റോക്കാണ് ഭാരതി എയർടെൽ ലിമിറ്റഡ് ഇന്ത്യൻ ടെലികോം സെക്ടറിൽ ജിയോയ്ക്ക് ഉള്ള ഒരു മെയിൻ കോമ്പറ്റീറ്ററാണ് ഭാരതി എയർടെൽ ലിമിറ്റഡ് ഇനി COVID-19 പാൻഡമിക് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ബിസിനസ് റവന്യൂ വർദ്ധിച്ച ഒരു സെക്ടറാണ് ടെലികോം സെക്ടർ ടെലികോം സെക്ടറിൽ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ആളുകളുടെ ഇൻ്റർനെറ്റ് യൂസേജിൽ ഉണ്ടായ വർധനവ് മൂലം സ്റ്റോക്കിൻ്റെയും റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട് ഇത് നമ്മൾ പ്രീവിയസ് മന്തിൽ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്തതുമാണ് 29 ജൂലൈ 2020 നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റോക്കാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെക്ടറിലെ മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള രണ്ട് സ്റ്റോക്കുകളിൽ ഒന്നാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് അതിൽ മറ്റൊരു സ്റ്റോക്ക് ബജാജ് ഓട്ടോയാണ് ഇനി കമ്പനിയുടെ ക്വാർട്ടർ പെർഫോമൻസ് നോക്കിയാൽ ക്വാർട്ടർ പെർഫോമൻസിലും ഇയർ ഓൺ ഇയർ ബേസിലും ഒരു ഡിക്ലൈൻ ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ കാരണം കഴിഞ്ഞ ക്വാർട്ടറിൽ അതായത് മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഡ്യൂ ടു ലോക്ക്ഡൗൺ ഇഷ്യൂ ഈ കമ്പനിയുടെ സെയിൽസ് വളരെയധികം കുറഞ്ഞിരുന്നു 29 ജൂലൈ 2020 നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മൂന്നാമത്തെ സ്റ്റോക്കാണ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി ലിമിറ്റഡ് കാരണം കഴിഞ്ഞ പ്രീവിയസ് ക്വാർട്ടറിൽ
ഏറ്റവും നന്നായി പെർഫോം ചെയ്ത നിഫ്റ്റിയുടെ ഒരു സെക്ടറാണ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ. ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലെ തന്നെ ഒരു മേജർ കമ്പനിയാണ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ലിമിറ്റഡ്. അതുകൊണ്ട് ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം 29 ജൂലൈ 2020 അതിൻ്റെ ക്വാർട്ടർ വൺ റിസൾട്ടിന് ശേഷം വരാൻ സാധ്യതയുണ്ട്. 29 ജൂലൈ 2020 നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട നാലാമത്തെ സ്റ്റോക്കാണ് ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ ഇൻഡിഗോ. COVID-19 പാൻഡമിക് സിറ്റുവേഷൻ വേൾഡ്സ് ഹിറ്റായ മറ്റൊരു സെക്ടറാണ് ഏവിയേഷൻ സെക്ടർ. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ ഒരിക്കലും ഏവിയേഷൻ സെക്ടറിലെ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യാറില്ല. അതിന് കാരണം ഏവിയേഷൻ കമ്പനികളുടെ പെർഫോമൻസിൽ ഉണ്ടാകുന്ന ഇൻകൺസിസ്റ്റൻസിയാണ്. ഏവിയേഷൻ കമ്പനികളുടെ പ്രോഫിറ്റ് എപ്പോഴും ഓയിൽ പ്രൈസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതോടൊപ്പം തന്നെ വാർ, ഇൻ്റർനാഷണൽ അഫെയേഴ്സ് തുടങ്ങിയ കാര്യങ്ങളും ഈ കമ്പനികളുടെ പ്രോഫിറ്റിനെ പെട്ടെന്ന് വേരി ചെയ്യും. ഈ ഒരൊറ്റ റീസൺ കൊണ്ട് ഞാൻ ഈ സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡ് പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. 30 ജൂലൈ 2020 ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. നിഫ്റ്റി 50 ഏകദേശം 10-12% വെയിറ്റേജ് ഉള്ള കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. അതായത് 30 ജൂലൈ 2020 ആ ദിവസം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് എക്സ്പയറി ഡേ കൂടിയാണ്. ഇന്ന് അന്നത്തെ ദിവസം റിലയൻസ് ഇൻഡസ്ട്രിയുടെ പെർഫോമൻസ് പോസിറ്റീവ് പെർഫോമൻസ് ആണെങ്കിൽ അത് നിഫ്റ്റിയിൽ ഒരു ഹൈ മൊമെൻ്റോ, ഇനി അതിൽ നെഗറ്റീവ് പെർഫോമൻസ് ആണെങ്കിൽ അത് നിഫ്റ്റിയിൽ ഉറപ്പായിട്ടും ഒരു ബിഗ് ഫോളും ഉണ്ടാക്കാൻ പ്രോബബിലിറ്റി ഉണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് 1 മന്തിൽ റിലയൻസ് പല ഇൻ്റർനാഷണൽ ഫിംസുകളുമായി പല വിധത്തിലുള്ള ഡീലുകളിൽ എത്തിയിട്ടുണ്ട്. ആ ഡീലുകൾ നമ്മൾ കണ്ടതുമാണ്. റിലയൻസ് ഇൻ്റൽ ഡീൽ, റിലയൻസ് ഫേസ്ബുക്ക് ഡീൽ, അതോടൊപ്പം തന്നെ ഇനി റിലയൻസിൻ്റെ റീറ്റെയിൽ സെക്ടറിൽ റിലയൻസ് ആമസോൺ എന്ന കമ്പനിയുമായും ഡീൽ വരുന്നുണ്ട്. ഇതെല്ലാം മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടാക്കുകയും റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഒരു ബിഗ് ജമ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്വാർട്ടറിൽ റിലയൻസിൻ്റെ പ്രൈസ് ചാറ്റേൺ പരിശോധിച്ചാൽ റിലയൻസ് ഏകദേശം 900 ലെവലിൽ നിന്നും അത് 2000 ലെവൽ വരെ എത്തിയിട്ടുണ്ട്. അതായത് ഈ സ്റ്റോക്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ ബേസ്ഡ് പ്രൈസ് ജമ്പിങ് നമുക്ക് എപ്പോഴും കാണാൻ കഴിയും. പക്ഷേ ക്വാർട്ടർ 1 റിസൾട്ട് വരുമ്പോൾ മാത്രമേ ഈ ജമ്പ്, ഈ പ്രൈസിലുണ്ടായിരിക്കുന്ന ജമ്പ് സസ്റ്റൈനബിൾ ആണോ അല്ലെങ്കിൽ അതൊരു വാല്യുവേഷൻ ബേസ്ഡ് ജമ്പ് ആണോ എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ഒരു ഫൈനൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. 30 ജൂലൈ 2020 നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റോക്കാണ് HDFC ലിമിറ്റഡ്. HDFC ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം 2 ഇവൻറ്റുകളാണ് 30 ജൂലൈ 2020 ഉള്ളത്. ഒന്നാമത്തെ ഇവൻറ്റ് അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടാണ്. രണ്ടാമത്തെ ഇവൻറ്റ് HDFC ലിമിറ്റഡ് 45,000 കോടി രൂപയുടെ ക്യാപിറ്റൽ സമാഹരിക്കാൻ പോവുകയാണ് ബൈ ഇഷ്യൂയിങ് ദെയർ ഡെപ്റ്റ് സെക്യൂരിറ്റീസ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഫൈനൽ ഡിസിഷൻ വരുന്ന ഡേറ്റ് കൂടിയാണ് 30 ജൂലൈ 2020. അന്ന് കമ്പനിയുടെ AGM അഥവാ ആനുവൽ ജനറൽ മീറ്റിംഗ് ഡേ കൂടിയാണ്. ഇനി 30 ജൂലൈ 2020 ഫോക്കസ് ചെയ്യേണ്ട മൂന്നാമത്തെ സ്റ്റോക്കാണ് ഡാബർ ഇന്ത്യ ലിമിറ്റഡ്. ഡാബർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നത് 30 ജൂലൈ 2020. 31 ജൂലൈ 2020 ഡിവിഡൻഡ് റിലേറ്റഡ് ഒരു ഇമ്പോർട്ടൻ്റ് ഡേറ്റ ആണ്. അന്ന് പ്രധാനമായും 3 കമ്പനികളുടെ ഡിവിഡൻഡ് ബുക്ക് ചെയ്യുന്നതിനുള്ള ക്ലോഷർ ഡേറ്റ ആണ്. അത് ബാറ്റ ഇന്ത്യ ലിമിറ്റഡ്, അൾട്രാടെക് സിമെൻറ്റ് ലിമിറ്റഡ് ആൻഡ് ഓറിയൻറ്റ് ഇലക്ട്രിക്കൽ ലിമിറ്റഡ് എന്നിവയാണ് 3 കമ്പനികൾ. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും SBIയുടെ ക്വാർട്ടർലി റിസൾട്ടും പുറത്തു വരുന്ന തീയതി 31 ജൂലൈ 2020. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.